ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും എവി ക്രിയേറ്റീവ് ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാരിയിൽ മാറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോ അതില് ഒരു മെത്തേഡാണ് കാണിച്ചത്. ഇന്ന് ഈ സാരി യൂസ് ചെയ്തിട്ട് വേറൊരു മെത്തേഡില് നമുക്ക് ചവിട്ടി ഉണ്ടാക്കാം. നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാരി യൂസ് ചെയ്തിട്ട് നമുക്ക് മാറ്റ് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ മുന്നത്തെ. അപ്പോ ഇന്ന് അതേപോലെ തന്നെ സാരി യൂസ് ചെയ്തിട്ട് മറ്റൊരു മെത്തേഡിൽ നമുക്ക് ചവിട്ടി ഉണ്ടാക്കാം. പഴയതിന്റെ കണ്ടിട്ടില്ലാത്തവർക്ക് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് അതും കൂടെ പോയി കാണുക, ചെയ്തു തുടങ്ങാം. ഇതിലിപ്പോ ഒരു കൈയുണ്ട്, ഈ ഒരളവിലാണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് ഈ സാരി. ഓക്കെ, ഇങ്ങനെ എടുത്തിട്ടേക്കുന്നത് പെട്ടെന്ന് കട്ട് ചെയ്ത് തീരാൻ വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് ഒരേ അളവിൽ കിട്ടുകയും ചെയ്യും. ഞാൻ ബോർഡർ സെപ്പറേറ്റ് കട്ട് ചെയ്ത് വെക്കുകയാണ്. മറ്റേ സൈഡിലെയും ബോർഡർ മാത്രം, രണ്ട് സൈഡിലെയും ബോർഡർ മാത്രം വെച്ച് ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ്. നമ്മളേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞു, ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇനി ഈ പീസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ ഓരോ മാറ്റ് ജോയിൻ ചെയ്യും. നമുക്കിവിടെ മൂന്ന് പീസാണ് വേണ്ടത്, മൂന്ന് പീസായിട്ടുണ്ട് ഈ കെട്ടും കൂടെ കഴിയുമ്പോൾ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ മൂന്ന് പീസും കൂടെ, മൂന്ന് പീസ് നമ്മൾ ഞാൻ വേണമെന്ന് പറഞ്ഞു, ആ മൂന്ന് പീസും കൂടെ ജോയിൻ ചെയ്യുക. കയ്യിൽ വെച്ച് തന്നെ ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ കയ്യിൽ ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഹാങ് ചെയ്തിട്ട് ചെയ്യാം. ഞാനിപ്പോ കയ്യിൽ വെച്ച് ചെയ്ത് പോവുകയാണ്. അതായത് നമ്മൾ മുടി പിന്നിക്കെട്ടത്തില്ലേ, അതുപോലെ ഇതിന് പിന്നിയെടുക്കുക. എൻഡ് ചെയ്തു. ഇനി ഇതിനെ ഒന്ന് കെട്ട്. ഇനി ഇതിന് നമ്മൾ ഏത് ഷേപ്പാണ് വേണ്ടത് ആ ഷേപ്പിൽ ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്ത് ഫിനിഷ് ചെയ്യാൻ പോകുന്നത്. തുടങ്ങാൻ ഉണ്ടല്ലോ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇനി ഇത് അടുത്ത് കൊരുത്തെടുക്കാം. നമുക്ക് നമ്മളിവിടെ അഡീഷണൽ വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. സാരിയുടെ തന്നെ ഞാൻ നേരത്തെ ബോർഡർ കട്ട് ചെയ്ത് വെച്ചിരുന്നില്ല, നമുക്ക് അത് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ജസ്റ്റ് ഒരു കെട്ടിടുക.
അടിയന്ന് കൊടുത്ത് കൊടുത്ത് പുറത്തോട്ട്. അതുപോലെ ഇവിടുത്തെ ഇതിലും ഇതിലുമായിട്ട് അടുത്ത് കൊടുത്തെടുക്കാം. ജോയിന്റ് ചെയ്യണേ, ജോയിന്റ് ചെയ്ത് ജോയിന്റ് ചെയ്ത് പോവാം. വീണ്ടും നമ്മൾ ഇതിനെടുക്കുക, ഈ ഒരു പോയിന്റ്, ഈ ഒരു പോയിന്റിൽ കൊടുക്കുക. ടുപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഫിനിഷിങ് ഉണ്ടാവും. അല്ല, അകറ്റി എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അകറ്റി എടുക്കാം. ഇപ്പൊ ഞാൻ അടുപ്പിച്ചാണ് എടുക്കുന്നത്. അടുപ്പിച്ചെടുക്കുമ്പോൾ ഗ്യാപ്പ് വരത്തില്ല. ഈ ഒരു മൂലയില് അടിയിൽ കൂടെ എടുക്കുന്നു. ഇതാണ് ഒരു കെട്ടെന്ന് പറയുന്നത്. ആ കെട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് അടുത്ത കണ്ണിയിൽ എടുക്കുക. നെക്സ്റ്റ് ചേർന്നിട്ടുള്ള കണ്ണിയിൽ എടുത്തു കഴിഞ്ഞാൽ അത്രയും ടൈറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്കൊരു ഗ്യാപ്പ് ഇല്ലാതെ തന്നെ ചെയ്യാം. ഏകദേശം ഇത് തീരാറായിട്ടുണ്ട്. നമ്മൾ ബാക്ക് സൈഡിലാണ് നമ്മൾ ഈ കൊരുത്തെടുക്കുന്നത്. ഇത് ബാക്ക് സൈഡ്, ഇതാണ് ഫ്രണ്ട് സൈഡ്. വരുമ്പം ഫ്രണ്ട് സൈഡ് ഇങ്ങനെ ഉണ്ടാവും. ഇത് മുന്താണിയുടെ സൈഡാണ് ഞാൻ ഈ സെന്ററിൽ വന്നിരിക്കുന്നത്, സെന്ററിൽ വന്നിരിക്കുന്നത്. ഇത് നമ്മൾ ബോർഡർ ആണ്, ബോർഡർ ഇട്ട് കൊരുത്ത് വന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിസൈൻ നമുക്ക് കിട്ടിയത്. ഇനി പ്ലെയിൻ സാരി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ വേറെ കളറ് ഇതുപോലെ കിട്ടണം എന്നുണ്ടെങ്കിൽ അഡീഷണൽ വേറൊരു കളർ ഇട്ട് കൊരുത്ത് കൊരുത്ത് പോവാം. അവസാന ഭാഗമാണ്, കണ്ടല്ലോ, ഫിനിഷ് ചെയ്തിട്ടില്ല. ലാസ്റ്റ് പോർഷനാണ്, ഫിനിഷ് ചെയ്തിട്ടില്ല, കണ്ടല്ലോ. ഇതിനി ഫിനിഷിങ് പോയിന്റ് ആണ്. ഫിനിഷിങ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു സൈഡിൽ വയ്ക്കുക, മൊത്തത്തിൽ ചുറ്റിയെടുക്കുക. എല്ലാവർക്കും ക്ലിയർ ആയെന്നാണ് വിശ്വസിക്കുന്നത്. മാക്സിമം എന്നാലാവുന്ന രീതിയിൽ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. കണ്ടോ, വളരെ സിമ്പിളായിട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇത്രയും സിമ്പിളായിട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിന് മുന്നത്ത് വന്നിട്ട് ഓവൽ ഷേപ്പാണ് ഞാൻ ചെയ്തത്, അത് വേറൊരു മെത്തേഡിലാണ് ചെയ്തേ. ഇതിന്റെ റൗണ്ട് ഷേപ്പ്. ഇനി ഇതുപോലെ തന്നെ ഇനി ഒരു രണ്ട് മൂന്ന് മെത്തേഡും കൂടെ ഉണ്ട് ചവിട്ടി ഉണ്ടാക്കുന്നത്. അത് വരും വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. സ്ക്വയർ ആയാലും അല്ലെങ്കിൽ ഏത് ഷേപ്പ് ആയാലും, ഷേപ്പ് പല രീതിയിൽ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇതിപ്പോ റൗണ്ടിലാണ് ചെയ്തത്. ഇനി വരുന്നത് ഇതുപോലെ തന്നെ മെത്തേഡും മാറുന്നതിനനുസരിച്ച് നമ്മളെ ഷേപ്പും മാറ്റി ഞാൻ ചെയ്ത് കാണിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനെല്ലാവരും ഷെയർ ചെയ്യുക.
ഇനി നമുക്കപ്പോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.